ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മപ്പീസ് വേൾഡ്. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ബട്ടർ കസ്റ്റാർഡ് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. കിഡിലൻ ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചൈനാഗ്രാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. അതിന് ഞാനിവിടെ 10 ഗ്രാമിൻ്റെ ചൈനാഗ്രാസിൽ നിന്ന് ഒരു 8-9 ഗ്രാം ചൈനാഗ്രാസ് എടുക്കുന്നുണ്ട്. ഈ പുഡിങ് നല്ലപോലെ സെറ്റാവേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഫുള്ളായി ചൈനാഗ്രാസ് എടുക്കേണ്ട. കുറച്ച് ലൂസായി ഉള്ളതാണ് ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് ചൈനാഗ്രാസ് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് കട്ടയില്ലാതെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് കൊടുത്ത് പാല് തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 6 ബ്രെഡ് അതിൻ്റെ അരികെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കസ്റ്റാർഡിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായി നുള്ളിയിട്ട് കൊടുക്കുക. അങ്ങനെ 6 ബ്രെഡും ഞാൻ ഇവിടെ നുള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ബ്രെഡിലേക്കും കസ്റ്റാർഡ് എത്തുന്ന മാതിരി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കസ്റ്റാർഡും ബ്രെഡും കുറച്ച് സമയത്തേക്ക് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചെടുക്കുക. ഇനി ഈ പാലിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇതൊരു 100 ഗ്രാം ബട്ടർ ഉണ്ട്. ഇതിൻ്റെ 1/4 ഭാഗം ബട്ടർ മാത്രം ഇതിന് മതി. മുറിച്ചെടുത്ത ബട്ടർ ഈ ചൂടുള്ള പാലിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ പാലും നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചൈനാഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക്
നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് നല്ലപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റിവെച്ച പാലിൽ നിന്ന് ഹാഫ് ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഹാഫ് ഭാഗം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് മൊത്തത്തിൽ അടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട്, ചെറിയ ജാറായതുകൊണ്ട് പകുതി പകുതിയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് ഹാഫ് ഭാഗം ബ്രെഡും കസ്റ്റാർഡും സോക്ക് ചെയ്യാൻ വെച്ചതും ഇട്ടുകൊടുക്കാം. ഹാഫ് ഭാഗം ചൈന ഗ്രാസ് ഉരുക്കിയതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സിയിൽ ഒരു 5 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഹാഫ് ഭാഗം നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പുഡിംഗ് ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഫുള്ളായി പാലൊഴിച്ചു കൊടുക്കുക. ബാക്കി വന്ന ബ്രെഡും കസ്റ്റേർഡും ഫുള്ളായി ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ള ചൈന ഗ്രാസും ഒഴിച്ചുകൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഈ പുഡിംഗ് ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പതുക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂനട്ടും കട്ട് ചെയ്ത് ഇതിൻ്റെ അരികിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ കിഡിലിൻ ടേസ്റ്റുള്ള ബട്ടർ കസ്റ്റാർഡ് ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഇതിനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മപ്പീസ് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.